നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ പോരാട്ടം മഹായുക്തി സഖ്യവും ഇന്ത്യ സഖ്യവും തമ്മിലല്ല, BJPയും തമ്മിലാണോ എന്ന് പോലും അത്ഭുതപ്പെടുന്ന സാഹചര്യമാണ്. അത്രമേൽ ശത്രുതയിലാണ് നിതിൻ ഗഡ്കരിയും അമിത്ഷായും തമ്മിൽ. അമിത്ഷാ എങ്ങനെയാണ് ദേശീയ നേതാവായത് എന്നത് തനിക്കറിയാം എന്ന് നിതിൻ ഗഡ്കരി കുള്ളിച്ച് തന്നെ മറുപടി പറയുന്നത് അതുകൊണ്ടാണ്. അമിത്ഷായുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഞാൻ വീണ്ടും വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ധ്വനി അതിനാലാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിതിൻ ഗഡ്കരിയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ പേരിൽ അലിഗേഷൻ ഇല്ല, കറപ്ഷൻ ഇല്ല, അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടില്ല. എന്നാൽ അമിത്ഷായുടെ രാഷ്ട്രീയം പകവോക്കലിൻ്റെ രാഷ്ട്രീയമാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും ചേട്ടാനിയന്മാരെ പോലെ ഗുജറാത്തിൽ ഏത് രീതി വരെയാണ് പോയിട്ടുള്ളത് എന്നതും വ്യക്തമാണ്. വാസ്തവത്തിൽ ഗുജറാത്തിലോവി BJPയെ കൈയടക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അദ്വാനി അതിശക്തമായി അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയത്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം ഗാന്ധിനഗർ തന്നെയായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതേ അദ്വാനി മത്സരിച്ച സീറ്റിൽ, അതായത് പടിപടിയായി ഭൂരിപക്ഷം ഉയർത്തിയ ഗാന്ധിനഗർ മണ്ഡലം തന്നെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് അമിത്ഷാ അത് വാങ്ങിയെടുത്തത്. അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും വാസ്തവത്തിൽ രാഷ്ട്രീയം കളിച്ചത് തന്നെ അദ്വാനിയുടെ മറവിലാണ് എന്ന് ഗഡ്കരി വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു. ഗഡ്കരിക്ക് ഇപ്പോഴത്തെ സമയം ഏറ്റവും അനുകൂലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്, BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. രണ്ടാമത്, നരേന്ദ്രമോദിയെ പൂർണ്ണമായും അംഗീകരിക്കാൻ BJP MPമാർ തയ്യാറാകുന്നുമില്ല. ഈ സമയത്താണ് ഗഡ്കരിക്ക് അതീവ പ്രാധാന്യം നൽകിക്കൊണ്ട് മഹാരാഷ്ട്ര ഘടകം എത്തുന്നത്. ഫഡ്നാവിസിൻ്റെ പഴയ തുറപ്പ് ചീട്ടൊന്നും ഇനി രക്ഷയ്ക്ക് എത്തില്ല എന്ന് നന്നായി അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതിനാലാണ് താൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇനി താല്പര്യപ്പെടുന്നില്ല എന്ന് ഫഡ്നാവിസിനെ തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി നിരവധിയായ MPമാർ ഒരുപക്ഷെ രാജിവെക്കുകയോ അവർ നരേന്ദ്രമോദിയുടെ രാജി ആവശ്യപ്പെടുകയോ ചെയ്യും. BJPയിൽ വീണ്ടും ഒരു പാർലമെൻ്ററി സമ്മേളനം ഉണ്ടാവുകയും പുതിയ അധ്യക്ഷനെ, അതായത് പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനാൽ തന്നെയാണ് ഈ രാഷ്ട്രീയ നീക്കം. അതായത് 2025 തുടങ്ങുന്നത് തന്നെ നരേന്ദ്രമോദിയുടെ പടിയുറക്കത്തോടെ തന്നെയായിരിക്കുമെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അതായത് അമിത്ഷായ്ക്ക് വാസ്തവത്തിൽ നരേന്ദ്രമോദി പടിയിറങ്ങിയാൽ സ്ഥാനക്കയറ്റം കിട്ടുകയല്ല, പകരം അദ്ദേഹത്തിൻ്റെ ഉള്ള സ്ഥാനം കൂടി നഷ്ടപ്പെടും. അമിത്ഷായെ പിന്നീട് വെച്ച് പൊറപ്പിക്കുന്ന കാര്യം പരിഗണിക്കില്ല എന്ന് തന്നെയായിരിക്കും വ്യക്തമാകുന്നത്. JP നദ്ദയെയും അമിത്ഷായെയും ഒക്കെ നീക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ തന്നെ ഗഡ്കരി മെനയുന്നുണ്ട്. വാസ്തവത്തിൽ ഗഡ്കരിയുടെ പിന്തുണ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ളതിൽ എടുത്തു പറയേണ്ട സുപ്രധാനിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ ഉൾപ്പെടെ ഗഡ്കരിയുടെ ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഗഡ്കരിക്ക് ഗർവ് കൂടുന്നതും അദ്ദേഹത്തിന് തീരുമാനങ്ങൾ ഒറ്റയ്ക്കെടുക്കാൻ കഴിയുന്നതും. നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഗഡ്കരി ചുമതല വഹിക്കുന്ന മന്ത്രിസഭയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ക്യാബിനറ്റ് കൂടിയല്ല. നരേന്ദ്രമോദിയോട് ഒരു വാക്കും പറയാറുമില്ല, താല്പര്യപ്പെടാറുമില്ല. ഗഡ്കരി ഫയലുകൾ തൻ്റെ ഇഷ്ടത്തിനനുകൂലമായ നീക്കങ്ങളാണ് നടത്തുന്നത്. അത് വാസ്തവത്തിൽ BJPയുടെ രാഷ്ട്രീയ രീതികളെ തന്നെ പൊളിച്ചെടുക്കുകയാണ്. ഗഡ്കരിയുടെ ലക്ഷ്യം പ്രധാനമന്ത്രി സ്ഥാനമല്ലായിരുന്നു, അതാകണമെങ്കിൽ എന്നേ ആകാമായിരുന്നു എന്ന് അദ്ദേഹം പല വേദികളിൽ വെച്ച് പറഞ്ഞതാണ്. പ്രതിപക്ഷം ഗഡ്കരിയെ കണ്ട് പ്രധാനമന്ത്രി സ്ഥാനം നൽകാൻ താല്പര്യപ്പെട്ടു, പകരമായി BJPയെ പിളർത്തിക്കൊണ്ടുവരൂ എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരുന്നതാണ്. നമുക്കറിയാം BJPയിൽ തന്നെ തീവ്ര ഹിന്ദുത്വ മനോഭാവം ഇല്ലാത്ത വികസനത്തെ സ്വപ്നം കാണുന്ന നേതാക്കൾ ഒരു പറ്റമുണ്ട്. അവരോടൊപ്പം തന്നെ ഗഡ്കരി ഉറച്ചു നിന്നാൽ തീർച്ചയായും വർഗീയ ചിന്തകൾക്ക് അപ്പുറത്തേക്കുള്ളൊരു വികസനത്തിന് വേണ്ടി ഇന്ത്യ മുന്നണിയുമായി കൈകോർക്കാനും കഴിയും. അതിനാലാണ് ഗഡ്കരി ഇപ്പോഴും കളികൾ കൃത്യമായി മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത്. മോദിയുടെ ഈ ഒരു പതനം ഗഡ്കരിയുടെ നീക്കം കൊണ്ട് തന്നെയായിരിക്കുമെന്ന് ഉറപ്പിക്കാം.